കൂട്ടുകാരെ, കഴിഞ്ഞ ജനുവരി 9-ാം തീയതി ഞങ്ങളുടെ ബർത്ത്ഡേ ആയിരുന്നു. അതിനോടനുബന്ധിച്ച് ഞങ്ങളൊരു ട്രിപ്പ് പോയിരുന്നു മംഗളത്തേക്ക്. അവിടെ ടൈഗർ കേവ് എന്നൊരു മനോഹരമായ സ്ഥലത്ത് ഞങ്ങൾ പോയിരുന്നു. അത് നിങ്ങളോട് ഷെയർ ചെയ്യുക എന്നതാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. കൂട്ടുകാരെ, നമ്മൾ ടൈഗർ കേവിലേക്കുള്ള യാത്ര തുടങ്ങുകയാണ്. ഈ തൂക്കുപാലമാണ് ടൈഗർ കേവിലേക്കുള്ള വഴിയുടെ തുടക്കം. അച്ഛൻ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. ഒരാൾക്ക് 50 രൂപയാണ്. ഈ പാലത്തിലൂടെ ഒരു കടരുവി ഒഴുകുന്നുണ്ട്. ഇറങ്ങാൻ തോന്നുന്നുണ്ട്, പക്ഷെ സമയമില്ല, കടുവാ ഗുഹ കാണണ്ടേ. ഇനി ഈറ്റക്കാട്ടിലൂടെയുള്ള കാൽനടയാത്രയാണ്. ഏകദേശം 200 മീറ്റർ കാണും. പക്ഷേ ഈ യാത്ര ഒരനുഭവമാണ്. സമയം നട്ടുച്ചയാണെങ്കിലും ഈറ്റയുടെ തണലും മംഗളത്തിന്റെ തണുപ്പും കൂടി ഒരു പ്രത്യേക സുഖം. ഏറ്റവും മുന്നിലാണ് ഞാൻ. ഇത് എന്റെ ചാനൽ പാർട്ട്ണർ അനിയൻ. ഹായ്, ദാ എന്നെ കണ്ടോളൂ. പ്രായമുള്ളവർക്ക് നടക്കാൻ ബുദ്ധിമുട്ടുള്ള വഴിയാണിത്. ഈ വഴിയിൽ ആനകൾ പാസ് ചെയ്യാറുണ്ടത്രേ, പക്ഷെ പകൽ ശല്യം ഉണ്ടാവാറില്ല എന്നാണ് ഞങ്ങളുടെ കൂടെയുള്ള ഫോറസ്റ്റ് ഗാർഡ് പറയുന്നത്. വഴിയിൽ ഇരുട്ടുകൂടി വരുന്നത് കണ്ടോ? നമ്മൾ കടുവാ ഗുഹയുടെ അടുത്തെത്താറായി. ഇവിടെ പണ്ട് ഒരു കടുവ ഉണ്ടായിരുന്നത്രേ. ദാ ഇതാണ് കടുവാ ഗുഹയുടെ കവാടം. വെൽക്കം ടു ടൈഗർ കേവ്. ഇതിനുള്ളിലൂടെ സാഹസികമായി നമുക്ക് അകത്ത് കടക്കണം. ഇവിടെ എത്തുമ്പോൾ ചെറുതായിട്ടൊരു പേടി തോന്നുന്നുണ്ട്. ഇവിടെ ഉണ്ടായിരുന്ന കടുവയെ ഫോറസ്റ്റ്കാർ കെണിവെച്ച് പിടിച്ച് തേക്കടി കാട്ടിൽ കൊണ്ടുപോയി വിട്ടത്രേ. ഇനി ഈ വലിയ പാറക്കെട്ടിനടിയിലൂടെ അകത്ത് കടക്കണം. ഇരുട്ട് പോലെ തന്നെ നല്ല തണുപ്പുമുണ്ട് ഇവിടെ. നിങ്ങൾ ഒരിക്കലെങ്കിലും ഇവിടെ വരണം. ഞങ്ങളെപ്പോലുള്ള കുട്ടികൾക്ക് ഒരിക്കലും മറക്കാനാവാത്ത അനുഭവമായിരിക്കും ഈ യാത്ര. ഇതാണ് ആ ഭീകരനായ കടുവയുടെ താവളം. എല്ലാവർക്കും ഇഷ്ടമായോ? ഇനി ഞങ്ങൾ തിരിച്ചു പോകുകയാണ്. ഫോറസ്റ്റ് ഗാർഡ് ചേട്ടൻ നോക്കി നിൽക്കുന്നു. അപ്പൊ ബൈ. ഇഷ്ടപ്പെട്ടവർ ഷെയർ ചെയ്യണേ.